നമസ്കാരം. ദേശീയം സർവ്വദേശീയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ 6 വർഷക്കാലമായി ഒരു നയാ പൈസ ഇന്ധന നികുതി വർദ്ധിപ്പിക്കാത്ത ഒരു സർക്കാർ ഉണ്ട്, പിണറായി വിജയൻ ഭരിക്കുന്ന കേരള സർക്കാർ. നിത്യേന എന്നോണം ഇന്ധന നികുതി വർദ്ധിപ്പിക്കുന്ന ഒരു ഭരണാധികാരിയുണ്ട്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇപ്പോഴിതാ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തെ ഉപദേശിക്കുന്നു, കേരളം ഇന്ധന നികുതി കുറയ്ക്കണമത്രേ. ഈ വർഷം ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ തമാശയാണിത്. ഇന്ധനവില ഉയരാനുള്ള കാരണം എന്താണ്? ഉത്തരവാദി കേന്ദ്രമോ അതോ സംസ്ഥാന സർക്കാരോ? ഉത്തരം ലളിതമാണ്. എണ്ണയ്ക്കുമേൽ കേന്ദ്രം ചുമത്തുന്ന തീരുവയാണ് എക്സൈസ് തീരുവ. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരമേൽക്കുമ്പോൾ 1 ലിറ്റർ പെട്രോളിനുമേലുള്ള എക്സൈസ് തീരുവ 9.48 രൂപയായിരുന്നു. നരേന്ദ്രമോദി 14 തവണ എക്സൈസ് തീരുവ വർദ്ധിപ്പിച്ചു. ഇപ്പോൾ 1 ലിറ്റർ പെട്രോളിനുമേൽ കേന്ദ്രം ചുമത്തുന്ന എക്സൈസ് തീരുവ 27.9 രൂപയാണ്. ഡീസലിൻ്റെ കാര്യമെടുക്കാം. മോദി അധികാരത്തിൽ വരുമ്പോൾ 1 ലിറ്റർ ഡീസലിനുമേൽ ചുമത്തിയിരുന്ന എക്സൈസ് തീരുവ 3.56 രൂപയാണ്. പലപ്പോഴായി മോദി സർക്കാർ വരുത്തിയ തീരുവ വർധനവിലൂടെ ഇപ്പോഴത് 21.8 രൂപയാണ്. ഇനി മറ്റൊരു കണക്കുകൂടി നോക്കാം. പെട്രോളിനും ഡീസലിനും മേൽ സംസ്ഥാന സർക്കാരുകൾക്ക് ചുമത്താവുന്ന ഒരു നികുതിയുണ്ട്, വിൽപ്പന നികുതി. കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ 1 തവണ പോലും കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാർ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും എക്സൈസ് തീരുവ വർദ്ധിപ്പിച്ചിട്ടില്ല. യാഥാർത്ഥ്യം ഇതാണ്, കേന്ദ്രം തീരുവകൾ വർദ്ധിപ്പിച്ചത് മൂലമാണ് രാജ്യത്ത് ഇന്ധനവില കുതിച്ചുയരുന്നത്. എന്നാൽ ഉത്തരവാദിത്തം കേരളം ഉൾപ്പെടെയുള്ള BJP ഇതര പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകളുടെ തലയിൽ കെട്ടിവെച്ച് ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിയാനാണ് പ്രധാനമന്ത്രിയുടെ ശ്രമം. मैं सिर्फ आपसे प्रार्थना कर रहा हूं, आपके राज्य के नागरिकों की भलाई के लिए प्रार्थना कर रहा हूं। अब जैसे उस समय 6 महीने पहले कुछ राज्यों ने बात को माना, कुछ राज्यों ने नहीं माना। अब कई राज्य जैसे महाराष्ट्र, पश्चिम बंगाल, तेलंगाना, आंध्र प्रदेश, तमिलनाडु, केरला, झारखंड, किसी न किसी कारण से उन्होंने इस बात को नहीं माना और उनके राज्य को नागरिकों को बोझ कंटिन्यू रहा। मैं इस बात में नहीं जाऊंगा कि इस दौरान इन राज्यों ने कितना रेवेन्यू कमाया, लेकिन अब आपसे मेरी प्रार्थना है कि देश हित में आप पिछले नवंबर में जो करना था 6 महीने डिले हो चुका है, अब भी आप अपने राज्य के नागरिकों को वेट कम करके इसका बेनिफिट पहुंचाइए। കഴിഞ്ഞ 6 വർഷക്കാലത്തിനിടയിൽ ഇന്ധന നികുതി വർധനവിലൂടെ മോദി സർക്കാരിന് ലഭിച്ചത് 23 ലക്ഷം കോടി രൂപയാണ്. ഈ തുക എങ്ങോട്ട് പോയി? സിംഹഭാഗവും പോയത് രാജ്യത്തെ പാവപ്പെട്ടവരുടെ ഉന്നമനത്തിന് വേണ്ടിയല്ല, മറിച്ച് കോർപ്പറേറ്റുകളുടെ വളർച്ചയ്ക്കായാണ്. നേരത്തെ കോർപ്പറേറ്റ് നികുതി 30% ആയിരുന്നു. മോദി സർക്കാർ നികുതി 22% കുറച്ചു. വൻകിട കോർപ്പറേറ്റുകൾ ആരംഭിക്കുന്ന പുതിയ മാനുഫാക്ചറിംഗ് കമ്പനികളുടെ കോർപ്പറേറ്റ് നികുതി 25% നിന്ന് 15% കുറച്ചു. ഈ 2 നടപടികളിലൂടെ മോദി സർക്കാർ കോർപ്പറേറ്റുകൾക്ക് നൽകിയത് 4.35 ലക്ഷം കോടി രൂപയാണ്. ഇനി കോർപ്പറേറ്റ് ഭീമന്മാർ വരുത്തിയ കിട്ടക്കടം നോക്കാം. റിസർവ് ബാങ്കിന്റെ കണക്ക് പ്രകാരം 2016-17 വർഷം മുതൽ 2020-21 വർഷം വരെയുള്ള കാലയളവിൽ വാണിജ്യ ബാങ്കുകൾ കോർപ്പറേറ്റ് ഭീമന്മാരുടെ 9.41 ലക്ഷം കോടി രൂപയുടെ കിട്ടക്കടങ്ങളാണ് എഴുതിത്തള്ളിയത്. കോർപ്പറേറ്റുകൾക്ക് വാരിക്കോരി നൽകിയ 1 ലക്ഷം കോടികൾ രാജ്യത്തെ ജനങ്ങൾക്കായി നീക്കിവെച്ചാൽ മാത്രം മതി, കുറഞ്ഞ വിലയ്ക്ക് പെട്രോളും ഡീസലും എല്ലാം നൽകാം. എന്നാൽ അതിനൊന്നും മോദി സർക്കാർ തയ്യാറല്ല, പകരം കേരളത്തെ പഴിപറയുന്നു. കേരളം കഴിഞ്ഞ 6 വർഷമായിട്ട് നികുതി കൂട്ടിയിട്ടേയില്ല. അങ്ങനെ നികുതി കൂട്ടാത്ത അപൂർവം സംസ്ഥാനങ്ങളിലൊന്നായിരിക്കും കേരളം. അതിന് മുമ്പുള്ള വർഷങ്ങളിൽ
യു ഡി എഫിൻ്റെ സമയത്തും ചില സമയത്ത് അല്പം വർധനയൊക്കെ വന്നിട്ടുണ്ട്. എൽ ഡി എഫ് വന്നതിന് ശേഷം നികുതി കുറച്ചു ഒരു പ്രാവശ്യം, അതിനുശേഷം നികുതി കൂട്ടിയിട്ടേ ഇല്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ നികുതി കൂട്ടുന്നതിനെപ്പറ്റി ആലോചിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ തെറ്റിദ്ധാരണാജനകമായി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലേക്കുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പല വ്യക്തി ഉത്തരവാദിത്തപ്പെട്ട ആളുകളിൽ നിന്നും വരുന്നത്. ഇന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് ശരിക്കും ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. കാരണം നികുതിയുടെ ഘടനയും കണക്കുകളും ഞാൻ ഇന്നിപ്പോൾ അതിൻ്റെ ഘടനയും കണക്കും ഒന്നും പറയുന്നില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞു 42% നികുതി പിരിക്കുന്നത് സംസ്ഥാനങ്ങൾക്ക് പോവാണെന്നൊരു വാക്ക് പറഞ്ഞു. പറയുന്നതിൻ്റെ കൂടെ 42% പോകുന്നതല്ല ഇപ്പോൾ പിരിക്കുന്ന, കേന്ദ്രം പിരിക്കുന്ന സെസും സർചാർജും അങ്ങനെ പോകുന്നതേ അല്ല, മുഴുവൻ അവരെടുക്കുകയാണ് എന്ന് മാത്രമല്ല, നിരന്തരമായിട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നികുതി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്രം. കേരളം പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും നികുതി വർദ്ധിപ്പിക്കാതിരുന്നാൽ മാത്രം പോരാ, കേന്ദ്രം വരുത്തുന്ന നികുതി വർധനവിൻ്റെ ഭാരം കേരളം നികുതി കുറച്ചുകൊണ്ട് നികത്തണം എന്നതാണ് പ്രധാനമന്ത്രിയുടെ ആവശ്യം. ഈ ആവശ്യം ഉന്നയിക്കുന്നവർ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചും സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക അധികാരങ്ങളെക്കുറിച്ചും അറിഞ്ഞിരിക്കണം. കേന്ദ്രത്തിന് ഏറ്റവും അധികം നികുതി വരുമാനം നൽകുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. എന്നാൽ ഒരു കാലത്തും കേരളത്തിന് അർഹമായ നികുതി വിഹിതം ലഭിച്ചിട്ടില്ല. 1970-80 കാലഘട്ടത്തിൽ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന നികുതി വിഹിതത്തിലെ 3.92% കേരളത്തിന് ലഭിച്ചിരുന്നു. 15-ാം ധനകമ്മീഷന്റെ ശുപാർശ പ്രകാരം ഇപ്പോൾ ലഭിക്കുന്ന നികുതി വിഹിതം വെറും 1.92% മാത്രമാണ്. പുതിയ മാനദണ്ഡപ്രകാരം ഓരോ വർഷവും 16,000 കോടി രൂപയിലുമധികം കുറവാണ് കേരളത്തിന് കേന്ദ്രവിഹിതത്തിൽ ഉണ്ടാകുന്നത്. കേരളത്തിൻ്റെ ഒരു വർഷത്തെ ചെലവ് 120,000 കോടി രൂപയാണ്. കേന്ദ്രത്തിൻ്റെ വികല നയങ്ങളുടെ പ്രത്യാഘാതം ഏറ്റവും നേരിടേണ്ടി വരുന്ന സംസ്ഥാനം കേരളമാണ്. ഒരു ടാക്സും ഇല്ലാതിരിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. പക്ഷെ നമ്മൾ ഈ ബുദ്ധിമുട്ട് ജനങ്ങളുടെ അറിയാവുന്നതുകൊണ്ട് നമ്മൾ കൂട്ടിയിട്ടേ ഇല്ല. വളരെ വലിയ ബുദ്ധിമുട്ടുണ്ടായ കാലത്ത് പോലും, കോവിഡ് പോലെ സാഹചര്യത്തിൽ പോലും, എങ്ങനെയാണ് ഈ നികുതിയൊന്നും കൂട്ടാതെ ബഡ്ജറ്റ് വെക്കുന്നതെന്ന് നിങ്ങൾ തന്നെ എഴുതിയവരും പറഞ്ഞവരുമല്ലേ. ഈ കോവിഡ് സമയമായതുകൊണ്ട് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാമെന്ന് ഞാൻ നിങ്ങളോട് മറുപടി പറഞ്ഞല്ലേ. ഈ വർഷവും എത്ര ആകെ 600 കോടി താഴെയല്ലേ നമുക്ക് അഡീഷണൽ ഇൻകം നമ്മൾ കണ്ടുള്ളൂ. കഴിഞ്ഞ വർഷം ഒന്നുമില്ലല്ലോ. ഇത് നിങ്ങളും ഞാനും എല്ലാം അടക്കം കേരള സമൂഹത്തിന് ഗുണകരമായ കാര്യമല്ലേ നമ്മൾ ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ കൂടെ ഇങ്ങനെ കാര്യം നമ്മളൊരിക്കലും കൂട്ടാത്ത കാര്യം, നമുക്കിത് പിന്നെ കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്നത് പോലെ നമ്മുടെ LIC നമുക്ക് LIC ഇല്ല, അതുപോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം വിറ്റിട്ട് പണം കണ്ടെത്തുന്ന പരിപാടി നമുക്ക് പറ്റില്ല. നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തണം, ബാക്കി സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തണം, സർക്കാർ ഉദ്യോഗസ്ഥന്മാരും പിന്നെ അസംഘടിത മേഖലയിലുള്ളവർക്കും ഒക്കെ ഉള്ള ആനുകൂല്യങ്ങൾ കൊടുക്കണം, പിന്നെ പെൻഷനുകൾ കൊടുക്കണം, സ്കൂളും കോളേജും ഒക്കെ നന്നായി നടത്തണം. ഇതൊക്കെ നടത്തിക്കൊണ്ട് പോകുമ്പോൾ അതിനെല്ലാം തടസ്സപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള ഇൻകം കൂടി വെട്ടിക്കുറയ്ക്കുന്ന സമീപനം വരുന്നു എന്നുള്ളതിൻ്റെ ഒരു കേരളത്തിൻ്റെ വിഷമമാണ് പറഞ്ഞത്. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിലവർധനവിൻ്റെ ഉത്തരവാദിത്തം കേരളം ഉൾപ്പെടെയുള്ള ഒരു വിഭാഗം സംസ്ഥാനങ്ങളുടെ തലയിൽ കെട്ടിവെച്ച പ്രധാനമന്ത്രി പാചകവാതക സിലിണ്ടറിൻ്റെ വിലവർധനവിനെക്കുറിച്ച് മൗനം പാലിച്ചു. പാചകവാതകത്തിന് മേൽ ചുമത്തുന്ന നികുതികൾ പൂർണ്ണമായും കേന്ദ്രത്തിൻ്റേതാണ്, സംസ്ഥാനങ്ങൾ നികുതി ചുമത്തുന്നില്ല. ഈ വിഷയത്തിൽ മൗനം പാലിക്കുകയല്ലാതെ മോദിക്ക് മുന്നിൽ മറ്റ് മാർഗങ്ങൾ ഒന്നുമില്ല.